വിജയാസ് ഫോമിലേ കിച്ചൺ ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 1/2 കപ്പ് പച്ചരി വെള്ളത്തിൽ 4 മണിക്കൂറോളം കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് തേങ്ങാവെള്ളം. ഇവിടെ ഞാൻ ഏകദേശം ഈ കപ്പിൽ 1/2 കപ്പ് അളവാണ് പച്ചരി എടുത്തിട്ടുള്ളത്. ഏകദേശം 300 ഗ്രാമോളം പച്ചരിയുണ്ട്, 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ എടുത്തിട്ടുള്ള 1/2 കപ്പ് പച്ചരിയിൽ നിന്ന് 1/4 കപ്പോളം പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം. ഏകദേശം ഒരു ഊഹം വെച്ച് 1/4 കപ്പോളം പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല ലൂസ് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കാം. ഇത് നമുക്ക് കാച്ചി കുറുക്കി കപ്പി കാച്ചി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കാച്ചി കുറുക്കി എടുക്കണം. അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി നമുക്ക് കിട്ടും. അതുവരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. കപ്പി ചെറുതായിട്ട് കട്ടിയായി വരുന്നുണ്ട്. ഈ സമയത്ത് തുടരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് കട്ടിയായിട്ട് കിട്ടണം. ഇങ്ങനെ കട്ട പിടിക്കാനും പാടില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടണം. കപ്പി നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് 10-15 മിനിറ്റ് വയ്ക്കാം. കപ്പി തണുക്കുന്ന സമയത്ത് നമുക്ക് പച്ചരി അരച്ചെടുക്കാം. ആദ്യം പച്ചരി എടുത്തു വെച്ചിട്ടുള്ള പകുതി പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. പച്ചരി കുറച്ച് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്, പകുതി കൂടുതൽ തന്നെ അരഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ബാക്കിയുള്ള അരിയും തേങ്ങാവെള്ളവും ഈസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈസ്റ്റും തേങ്ങാവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈസ്റ്റും അരിയും തേങ്ങാവെള്ളവും കൂടെ അരച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്തതിന് ശേഷം കപ്പിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. കപ്പി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക, ചൂടോടെ അരച്ചെടുക്കരുത്. കപ്പിയുടെ കൂടെ ബാക്കിയുള്ള തേങ്ങാവെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. കപ്പി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അഥവാ തേങ്ങാവെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ അരച്ചു വെച്ച മാവോ കുറച്ച് വെള്ളമോ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അതും ഇതിൻ്റെ കൂടെ നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കപ്പി അരച്ച് ചേർക്കുന്നത് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ ഈസ്റ്റ് 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് തേങ്ങാവെള്ളവും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത്രയും മാവ് പൊങ്ങി വരാൻ ആവശ്യമുള്ളതായിട്ടുള്ള ഈസ്റ്റ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് പൊങ്ങി വരാനായിട്ട് ഏകദേശം 6 മണിക്കൂർ സമയമെങ്കിലും എടുക്കും. ചിലപ്പം 6 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കാം. നല്ല തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ 7-8 മണിക്കൂർ സമയം വേണ്ടി വരും. അതനുസരിച്ച് ഈസ്റ്റിന്റെ അളവ് കൂട്ടേണ്ട കാര്യമില്ല. നമ്മൾ അടുക്കളയിൽ തന്നെ ഏറ്റവും ചൂടുള്ള ഭാഗത്ത് വെക്കുക, ഇല്ലെങ്കിൽ ഓവനിലെ ലൈറ്റ് ഓൺ ചെയ്ത് അതിനകത്ത് വെച്ച് നമുക്കിത് അപ്പത്തിന്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ വെള്ളം ഒന്നും ചേർത്ത് വെക്കേണ്ട. 6-7 മണിക്കൂർ കഴിഞ്ഞ് മാവ് നല്ല പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി വെള്ളം ഒന്നും ചേർത്ത് വയ്ക്കേണ്ട. നമുക്ക് ഏകദേശം 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ചേർത്ത് വയ്ക്കാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 6-7 മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ആവശ്യമുള്ള മധുരവും ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് കലക്കി അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പത്തിൻ്റെ മാവ് 5.5-6 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വേനൽക്കാലത്ത് പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടും. തണുത്ത സമയത്ത് കുറച്ചും കൂടെ സമയം വയ്ക്കുക. ഇപ്പം മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
പച്ചട്ടി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഓയിലൊന്നും തേക്കുന്നില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ഇളകി വരും. അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് വെള്ളം തളിച്ച് നോക്കിയാൽ നന്നായിട്ട് ഈ സൗണ്ട് കേൾക്കും. ഈ സമയത്ത് നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി നിറച്ച് മാവെടുത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കണം. നടുക്ക് കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം. നന്നായിട്ട് കുത്തു വന്നതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പത്തിൻ്റെ അരികെല്ലാം നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അപ്പം ഇളക്കി പ്ലേറ്റിലേക്ക് മാറ്റാം. ഏകദേശം ഒരു അപ്പം വെന്ത് കിട്ടാനായിട്ട് നമുക്ക് രണ്ടര മിനിറ്റ് വേണ്ടി വരും. ഒന്ന് ചുമന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സൈഡെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. വളരെ രുചികരവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായി കഴിഞ്ഞു. ഇത് ഏതെങ്കിലും കറിയുടെ കൂടെ കൂട്ടി കഴിക്കാം, വെറുതെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. പഞ്ചസാര കുറച്ചുകൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല രുചിയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.